ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. سرباد النيل يا ساداتك പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, അനുഗ്രഹീതമായ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് ആത്മീയ വെളിച്ചവും ആശ്വാസവും ആഗ്രഹിച്ചുകൊണ്ട് നാനാദിക്കിൽ നിന്നും എത്തിച്ചേർന്ന മുഹിബ്ബീങ്ങൾ, സഹോദരങ്ങളെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ സയ്യിദ് ബായാർ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾക്ക് ആശ്വാസവും ശമനവും സന്തോഷവും നൽകിക്കൊണ്ട് എല്ലാ മാസവും പ്രൗഢമായി നടന്നുവരുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും നമ്മുടെ ഈ ഒത്തുചേരലും പരിപാടികളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹനീയമായ സദസ്സിന്റെ സാരഥ്യം വഹിക്കുന്ന
സയ്യിദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്തും സിഹ്ഹത്തുമുള്ള ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് ആത്മീയമായ ആശ്വാസവും സന്തോഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പരസഹസ്രങ്ങൾ സ്വലാത്തു ചൊല്ലുന്ന മജ്ലിസുകൾക്ക് സാരഥ്യം വഹിക്കാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തുക്കളായ സാദാത്തുക്കളുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും തണലിൽ അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനും അവന്റെ ത്വാഅത്തിലായി ജീവിക്കാനും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ രോഗങ്ങൾ ശമിക്കാനും പ്രയാസങ്ങൾ മാറിക്കിട്ടാനും സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ പോലും കടന്ന് വന്നു ചേരുന്ന ആളുകൾ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല കൃത്യമായ പരിഹാരം നൽകി സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഇങ്ങോട്ടുള്ളതൊക്കെ ഓഫാക്കി തന്നാൽ, മോണിറ്റർ എല്ലാം ഓഫാക്കി തൽക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അതിനുവേണ്ടി മാത്രമാണ് ഇവിടെയുള്ള മുഹിബ്ബീങ്ങളായ ആളുകൾ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ മജ്ലിസിൽ ഓരോ മാസവും ഓരോ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിൻ്റെ മഹാത്മ്യവുമാണ്. ആവർത്തിച്ചാവർത്തിച്ച് കേട്ടാലും പിന്നെയും പിന്നെയും പറഞ്ഞാലും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആളുകൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വീണ്ടും കേൾക്കുന്നത് ആനന്ദമേ നൽകൂ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് ഖതീബ് ഓതുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ ആധികാരികമായ കൽപ്പനയെ ഓരോ ആഴ്ചയിലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതിൻ്റെ ഈ ഘടനയും ഈ ആയത്തിൻ്റെ ആശയങ്ങളും ഒരുപാട് പ്രാവശ്യം ഇവിടെ പരാമർശിച്ചിട്ടുണ്ടാകാം. എന്നാലും ഈ സദസ്സിന്റെ ബറക്കത്തിനു വേണ്ടി അതുതന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹു അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ
ഇനി വേറെ ആരുടെയെങ്കിലും അനുഗ്രഹ വർഷത്തിന്റെ ആവശ്യം ഇല്ല. അല്ലാഹു തആല തന്നെ സ്വലാത്ത് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുത്തുനബി തങ്ങളുടെ മേൽ അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു എന്നല്ല ഖുർആൻ പറയുന്നത്. നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ പിന്നെ സ്വലാത്തു ചൊല്ലണം എന്നൊരാവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തു ചെയ്താൽ പിന്നെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിക്കുന്നത്, അല്ലാഹു ജല്ല ജലാലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങളോടാണ് സംബോധന ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചുകൊണ്ടല്ല ഖുർആൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിക്കുന്ന കാര്യം അല്ലാഹു തആല പറയാൻ പോകുന്നത് ഈമാനുള്ള ആളുകളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബി വസല്ലം തങ്ങളോട് സ്വലാത്തു ചൊല്ലാനുള്ള ആഹ്വാനത്തിന് മുമ്പേ അല്ലാഹു തആല വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ. ഈമാനില്ലാത്ത ആളുകൾ ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയേണ്ടതില്ല. സ്വലാത്തിന് വേണ്ടിയുള്ള അല്ലാഹുവിന്റെ ആഹ്വാനം വരുന്നത്, അല്ലെങ്കിൽ അല്ലാഹു സ്വലാത്തു ചെയ്യുന്നുവെന്നും മലക്കുകൾ ചൊല്ലുന്നുവെന്നും അല്ലാഹു തആല വിളിച്ചു പറയുന്നത് ആരോടാണ്? ഈമാനുള്ള ജനങ്ങളെയാണ് വിളിക്കുന്നത്. അവിടെ ഇസ്ലാം എന്ന പ്രയോഗം പോലുമല്ല നടത്തിയിട്ടുള്ളത്. ഈമാനുള്ള ആളുകളെ അല്ലാഹു തആല ക്ഷണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു സല്ലു, അല്ലയോ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണമേ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു തആല നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ അല്ലാഹുവേ നീ റഹ്മത്ത് ചൊരിയണമേ എന്ന്, കാരുണ്യം നൽകണമേ എന്ന് അല്ലാഹു തആലയോട് തന്നെ നമ്മൾ പറയുകയാണ്. നമ്മുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാനില്ല. അതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു സ്വലാത്ത് ചൊല്ലാൻ. നമ്മളതിന് ചൊല്ലുന്ന പരിപാടി എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് വർഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തു ചൊല്ലാൻ അല്ലാഹുവോട് നമ്മൾ പറയുകയാണ്. അല്ലാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബ് ചൊല്ലുന്നുണ്ടെന്ന്, പിന്നെന്തിനാണ് വീണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് പറയുന്നത്? പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള വിനയപ്രകടനമാണ്, അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിധേയത്വമാണ്.
നമുക്ക് പ്രത്യേകമായി ഒന്നും അതിൽ ചെയ്യാനില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, സ്വല്ലു അലൈ, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമേ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ അശക്തിയാണ് റബ്ബിനോട് പറയുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല റബ്ബേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമേ ചെയ്യണമേ എന്ന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ അടുത്ത കൽപ്പന വരുന്നത്, വസല്ലിമോ തസ്ലീമാ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം ചൊല്ലണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിധേയപ്പെടണമെന്ന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ സർവാത്മന ഒരു സമർപ്പണം നിങ്ങൾ നടത്തണമെന്നാണ് ഈ സ്വലാത്തിന്റെ വാചകമായി നമ്മൾ അറിയുന്നതെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ അശക്തിയുടെ പ്രകടനമാണ്. ഒന്നും നമുക്ക് വേറെ ചെയ്യാനില്ല എന്നതിൻ്റെ ഒരു പ്രകാശനമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരോരോരുത്തരുടെയും മനസ്സിൽ ഹബീബിനോടുള്ള അളമത്ത് എത്രയാണ്, സ്വലാത്തിന്റെ വാചകങ്ങളോടുള്ള ബഹുമാനം എത്രയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാവരെക്കാളും ഇഷ്ടമുള്ള നേതാവായി മാറിയാൽ യാന്ത്രികമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരുന്ന അനുരാഗത്തിന്റെ പ്രകാശനമാണ് അസ്സലാത്തു അലാ റസൂലില്ലാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നമ്മുടെ ആശക്തിയുടെ പ്രകാശനമാണ്, നമ്മുടെ കഴിവുകേടിന്റെ വെളിപ്പെടുത്തലാണ്, നമ്മുടെ ഇല്ലായ്മയുടെ പ്രകാശനമാണ്. അല്ലാതെ നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനില്ല. മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരു കേൾക്കുമ്പോഴേക്ക് അവരിൽ നിന്ന് വരുന്ന സ്വലാത്ത് മഹബ്ബത്ത് നിറഞ്ഞ ഒരു കൽബിൽ നിന്നുള്ള പ്രകാശനമാണ്, നിറഞ്ഞ ഒരു മനസ്സിൽ നിന്നുള്ള പ്രകാശനമാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ എന്നിവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് വർഷിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും അതിൻ്റെ ഒരു പൊരുൾ നമുക്ക് അറിയാനുണ്ട്. എന്താണെന്നല്ലേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ലോകത്തുമുള്ള ഒരു അറിയിക്കലിൻ്റെ ഇലാഹിയായ സംവിധാനമാണ്, അല്ലാഹു ഒരുക്കിയിട്ടുള്ള മഹനീയമായ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ് എന്ന് അഇമ്മത്ത് രേഖപ്പെടുത്തി വെക്കുമ്പോൾ അല്ലാമ ഇബ്നു കസീർ എന്നിവർ എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ ഉപരിലോകത്തിൻ്റെയും ഭൂമിലോകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സംവാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രുതിയെ ലോകത്ത് മുഴുവനും നിരന്തരമായി പ്രകാശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അസ്സലാത്തു അലാ റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. അതുകൊണ്ടോ ആ ഹബീബായ തങ്ങളുടെ മേലുള്ള, തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മുൻഗാമികളായ ആളുകളുടെ മനസ്സിൽ വന്നിരുന്ന ഒരു വികാരമുണ്ട്. ആ വികാരത്തെയാണ് നിങ്ങൾ അറിയേണ്ടത്. ജമീൻ മേ ഓ മുഹമ്മദ് വഹമ്മദ് ആസ്മാനോ മേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ
വഹമദ ആസമാനോമേ മദീന രാജധാനീ ഹേ ദോ ആലം പർ ഹുകൂമത് ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തെ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ ഉപരിലോകത്തെ അഹ്മദാണ് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേറൊരു മൈക്ക് ഇതല്ലേക്ക് നന്നാവ്. സ്ട്രെയിൻ എടുക്കേണ്ടാത്തൊരു മൈക്ക് തന്നാല് നന്നായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തെ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് വാനലോകത്തെ അഹ്മദാണ്. വാനലോകത്തെ അഹ്മദീയമായ വിലാസവും ഭൂമി ലോകത്തെ മുഹമ്മദീയമായ പ്രണയവും ഇത് രണ്ടും ചേർന്ന് നിൽക്കുമ്പോഴാണ് ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമദ ആസമാനോമേ. ഭൂമി ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദീയ വിലാസത്തിലാണ്. വാനലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്മദീയമായ വിലാസത്തിലാണ്. നാളെ സ്വർഗലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാമിദ് വ മഹ്മൂദ് എന്ന വിലാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസങ്ങളുടെ മഹാത്മ്യങ്ങളെ അയ്മത്ത് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ആ തിരുനാമമങ്ങ് കേൾക്കുമ്പോഴേക്ക് ഈമാനുള്ളവരുടെ ഹൃദയങ്ങളിൽ വരുന്ന ഒരു പ്രത്യേകമായ പ്രകമ്പനമുണ്ട്. അതാണ് മഹാനരായ അയ്യൂബ് സുഖ്തിയാനി റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത്. ഇമാമു ദാരിൽ ഹിജറ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ മഹാൻ, എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടുകൊണ്ടിരുന്ന മഹാനരായ ഇമാം മാലിക് തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ മാലിക് ഇമാം എന്നവരെ, മതാ സമിഅത മിൻ അയ്യൂബ് സുഖ്തിയാനി, അയ്യൂബ് സുഖ്തിയാനിയിൽ നിന്ന് അവിടുന്ന് ഹദീസ് കേൾക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്, ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇമാം മാലിക് തങ്ങൾ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരിൽ ഓരോരുത്തരിലും ഇമാം മാലിക് തങ്ങൾ കണ്ട ബഹുമാനങ്ങളുണ്ട്. എന്നു മുതലാണ് അയ്യൂബ് സുഖ്തിയാനിയിൽ നിന്ന് തങ്ങൾ ഹദീസ് കേൾക്കാൻ തുടങ്ങിയത്? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാം ദാരിൽ ഹിജറയോട് ചോദിക്കുകയാണ്. ഉടനെ മഹാനവറുകളെ പറയാണ്, ഹജ്ജ ഹജ്ജത്തൈൻ, രണ്ടു വർഷങ്ങളിൽ അവരിവിടെ ഹജ്ജിന്റെ വേളയിൽ വന്നു. അപ്പോഴൊന്നും ഞാൻ അയ്യൂബ് സുഖ്തിയാനിയിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിരുന്നില്ല. ഞാൻ അവരെ നിരീക്ഷിക്കുകയാണ്, അവരെ അറിയുന്നുണ്ട്. അറിയപ്പെട്ട ഹദീസിന്റെ വിജ്ഞാനിയാണ്, അറിയപ്പെട്ട പണ്ഡിത നേതൃത്വമാണ്. എന്നാലും അവരിൽ നിന്ന് ഹദീസ് ഞാൻ സ്വീകരിക്കാനുള്ള സാഹചര്യമുണ്ടായില്ല. പിന്നെ എപ്പോഴാണ് ഞാൻ മഹാനവറുകളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചതെന്നറിയുമോ? കാന ഇദാ ദുക്കിറ, മൂന്നാമത്തെ ഹജ്ജിന്റെ വേളയിൽ മഹാനവറുകളെ വന്നപ്പോൾ ഞാനും മക്കയിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ചരിത്ര പാരായണത്തിൽ ജംസം കിണറിൻ്റെ അടുക്കൽ നിന്നാണ് സംഭവമെന്ന് നമുക്ക് വായിക്കാനുണ്ട്.
കാനാ ബഹുമാനപ്പെട്ടവരായിരുന്നു. ഇദാ ദുക്കിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയപ്പെട്ടപ്പോഴെല്ലാം ബക്കാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമാമം കേൾക്കുമ്പോഴെല്ലാം കരയുകയാണ്. ജംസം കിണറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴെല്ലാം നിരന്തരമായി സ്വലാത്തു ചൊല്ലുകയാണ്. ഇവിടെ ഇമാം മാലിക് തങ്ങളെ പറയുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴെല്ലാം ഞാൻ കരയുകയാ, മഹാനവറുകളെ കരയുകയാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കാണാൻ അങ്ങ് തുടങ്ങിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനരായ അബൂ അയ്യൂബ് സുഖ്തിയാനി നൽകുന്ന ആ ബഹുമതി അങ്ങ് കണ്ടപ്പോഴാണ് കതബത്തു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഹദീസ് എഴുതാൻ തുടങ്ങിയത്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും മദീനയിൽ വരുമ്പോ കാണുകയും അവരോടെല്ലാം സംവദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മഹാനാണ് പറയുന്നത്, ഞാൻ അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് ഹദീസ് എഴുതാൻ തുടങ്ങിയത് ഞാനും മഹാനവറുകളും മക്കയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ജംസം കിണറിന്റെ അടുത്തിരുന്നപ്പോൾ എപ്പോഴെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നുണ്ടോ അപ്പോഴെല്ലാം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് പറയുന്നുണ്ട്. എപ്പോഴെല്ലാം മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നുണ്ടോ ബക്കാ, അവിടുന്ന് കരയുകയാണ്. ഇമാം മാലിക് തങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു നിവേദനമുണ്ട്, കുന്നാനദുഖുലു അലാ അയ്യൂബ് സഖ്തിയാനി, അയ്യൂബ് സഖ്തിയാനിയുടെ അടുക്കലേക്ക് ഞങ്ങൾ പോകാറുണ്ട്. ഫൈദാ ദക്കർനാ ലഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് അങ്ങ് കരയും. നമുക്ക് കാരുണ്യ അദ്ദേഹത്തോട് ദയ തോന്നുന്നത് വരെ കരഞ്ഞ് അദ്ദേഹം മറ്റൊരവസ്ഥയിലേക്ക് അങ്ങ് മാറുകയാണ്. അസഹനീയമായ രീതിയിൽ ഹബീബായ തങ്ങളുടെ വിസ്വാൽ അവരുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹൃദയത്തിന്റെ ബന്ധമാണത്. ഈ നിവേദനം ചെയ്യുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരാണെന്ന് മിസ്അബ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം മാലിക് തങ്ങളുടെ അവസ്ഥ എന്താണെന്നല്ലേ, ഇദാ ദുക്കിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കേട്ടാൽ യതഗയ്യറു ലൗനുഹു, നിറം തന്നെ മാറിപ്പോയി. അപ്പോൾ ഇമാം മാലിക് തങ്ങളോട് ചോദിക്കും, അല്ല, എന്തുകൊണ്ടാണ് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ മുഖഭാവം മാറുന്നത്, അവിടുത്തെ മുഖം വിവർണമായി മാറുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമം കേൾക്കുമ്പോൾ മുഖഭാവം അങ്ങ് മാറുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മഹാനരായ ഇമാം മാലിക് തങ്ങൾ പറയും, നിങ്ങൾ എന്റെ ഈ രൂപഭാവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്, എനിക്കെന്തുകൊണ്ടാണ് മുത്തനബി തങ്ങളുടെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഭാവമാറ്റം വരുന്നത് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? എന്നാൽ പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞാൽ അവരുടെ മുഖം അങ്ങ് വിവർണമായി. ബി വജ്ദില്ലാനദരി ഉബ്ദീഹി ഔഖഫി ബിഹബീബിനൽ മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ
മഹാന്മാരായ മുൻഗാമികൾക്ക് സ്വലാത്ത് ചെല്ലുമ്പോഴുണ്ടായിരുന്ന അവസ്ഥയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമം കേൾക്കുമ്പോഴുണ്ടായിരുന്ന അവസ്ഥയാണ്. ഇത് ഏതെങ്കിലും ആളുകളുടെ ജീവിതമല്ല പറയുന്നത്, മദ്ഹബിന്റെ ഇമാമുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലിരുന്ന് ലോകമാകമാനമുള്ള അറിവിന്റെ ചക്രവാളങ്ങൾക്ക് അധ്യക്ഷം വഹിച്ച മഹാന്മാരുടെ ജീവിത രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ ഉടനെ അവരുടെ ശരീരം മുഴുവനും ഒരു വജ്ദ് ഒരു വിസാലിലേക്കങ്ങ് ചേരുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം എന്നവരെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ പേര് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം എന്നവരെ പറഞ്ഞാൽ ജഫ ലിസാനുഹു ഫീ ഫമീ ഇജ്ലാലൽ ലിഹൈബത്തി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് പിന്നീട് സംസാരിക്കാൻ കഴിയുന്നില്ല, നാവുണങ്ങി, വായിൽ ബുദ്ധിമുട്ടാകുന്നു, പിന്നീട് പറയാൻ കഴിയുന്നില്ല. മുത്തുനബി തങ്ങളുടെ പ്രൗഢിയാണ്, അവിടുത്തെ മഹത്വം അറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാനം അറിഞ്ഞുകൊണ്ടാണ് അവർ പേര് പറയുന്നത്, സ്വലാത്തു ചൊല്ലുന്നത്. ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാന്മാര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരങ്ങ് ചൊല്ലിയാൽ ലാ യബ്ഖാ ഫീ ഐനീ ദുമൂഉ. ഹബീബായ തങ്ങളുടെ പേര് പറഞ്ഞാൽ പിന്നെ അവിടെ കണ്ണുനീര് വറ്റുന്നത് വരെ കരയുകയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങളുടെ സ്ഥാനം എത്രയാണ്, സ്വലാത്തിലൂടെ ലഭിക്കുന്ന മഹാത്മ്യം എത്രയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് വേഗം പറയാൻ പറ്റുന്ന ഒരു മറുപടി ഏതാണ്? മുത്തുനബി തങ്ങളുടെ മേലെ അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ല. وأفضل الخلق على الإطلاق نبينا فامل عن الشقاق. ഹബീബായ തങ്ങളുടെ മേലെ ഒരു പടപ്പുമില്ല, പടച്ചവനായ അല്ലാഹു അല്ലാതെ. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിന്റെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ തൊട്ടുതാഴെയുള്ള സ്ഥാനം ആരുടെ സ്ഥാനമാണ്? അഫ്ളലുൽ ഖൽഖായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലം തങ്ങളുടെ സ്ഥാനമാണ്. ആ സ്ഥാനം കൊടുത്ത് അല്ലാഹു ആദരിച്ച മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാനാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഈ മജ്ലിസിന് നായകത്വം കൊടുക്കുന്നതാരാണ്? ആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലോ റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലോ റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെ മഹിമയെക്കാളും ഉന്നതമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ലോകത്ത് മുറിയുന്നില്ല. എല്ലാവരുടെയും പരമ്പര മുറിയും. ഇല്ല നസബി വസബബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും കാരണവുമല്ലാതെ ലോകത്തുള്ളതെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. മുത്തുനബി തങ്ങളുടെ പരമ്പര മുറിയൂല. അങ്ങനെയുള്ള മഹനീയമായ ആലു ബൈത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്നുള്ള പണ്ഡിതനായ ആബിദായ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിലാണ് ഈ മജ്ലിസ് നടക്കുന്നത്. സ്വലാത്തിന്റെ മജ്ലിസിന്റെ അമരത്ത് നിൽക്കുന്ന ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മജ്ലിസിലേക്ക് വരുമ്പോൾ
ആത്മീയമായും ശാരീരികമായുമുള്ള ഒരു പരമ്പര എത്തിച്ചേരുന്നത് ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്കാണ്. അൽഹംദുലില്ലാഹി, ഇവിടെ സ്വലാത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുപ്പാപ്പയവറുകൾ ഓരോ ദിവസവും എത്രയെത്ര മജ്ലിസുകളിലാണ്. എല്ലാ മജ്ലിസുകളിലും ആയിരങ്ങൾ പങ്കെടുത്ത് പതിനായിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുകയാണ്. ആ സ്വലാത്ത് വർഷങ്ങളുടെ പരമ്പരകൾ മുഴുവനും ചേർത്ത് വെക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനുള്ള ഒരു വഴിയല്ലേ? പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നമ്മുടെ കൽബിൽ നിറച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലാനാവണം. അപ്പോഴാണ് അതിന് മൂല്യം ഏറി വരുന്നത്. കൈഫ തർഖാറുഖിയകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്യുന്നതമായ സ്ഥാനവിധാനങ്ങളെയാണ് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടത്. ആ ലോക ഗുരുവായ തിങ്കൾ പ്രവാചകൾ റസൂലുള്ളാഹ് ലോകത്തെ മുഴുവനും അറിഞ്ഞുകൊണ്ട് മദീനയിൽ വിശ്രമിക്കുകയാണ്. തങ്ങൾ അറിയുന്നുണ്ട് ഈ മജ്ലിസ്, തങ്ങൾ കാണുന്നുണ്ട് ഈ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സംവിധാനങ്ങൾ ഹബീബായ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹീതമായ പ്രകാശനത്തിലൂടെയാണ് ഈ സ്വലാത്ത് എന്ന് വരുമ്പോൾ നമ്മളെ നോക്കുന്ന, നമ്മളെ കാണുന്ന ഹബീബാണ് ഇരുലോകത്തിൻ്റെയും നായകരായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ. തങ്ങൾ അറിയുമോ, ഇമാം സുഹരി റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് പറയാൻ ഒരുങ്ങിയാൽ പിന്നെ പരിസരത്തുള്ള ഒരാളെയും അറിയുന്നില്ല. കഅന്നഹു മഅറഫക വമാ അറഫ്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് പറയാൻ തുടങ്ങിയാൽ പിന്നെ പരിസരം മുഴുവനും മറന്നു ലയിക്കുകയാണ് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങളിലേക്ക്. പ്രിയമുള്ളവരെ, സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? മഹാന്മാരെ എണ്ണി ഞാനങ്ങ് പോവുകയാണ്. ഈ പറയുന്ന ഓരോരുത്തരും കാലഘട്ടത്തിൻ്റെ വൈജ്ഞാനിക സാരഥ്യങ്ങളാണ്, മദ്ഹബിൻ്റെ ഇമാമുകളാണ്, അവർക്ക് തുല്യരായ പണ്ഡിത കേസരികളാണ്. അവരെല്ലാവരും എല്ലാത്തിനേക്കാളും വലിയ പ്രതീക്ഷ വെക്കുന്നത് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നമ്മുടെ തൊയ്ബ സെന്റർ പ്രസിദ്ധീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള 12 പുസ്തകങ്ങളുണ്ട്. അതിൽ നിന്ന് 2 പുസ്തകങ്ങൾ അതേപടി വന്നിട്ടുള്ളൂ. 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിഷ്ടോദയം, അവിടുത്തെ പിറവി, അവിടുത്തെ ഉദയവും ഉയർച്ചയും എന്നീ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവരൊക്കെ വാങ്ങുക, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെ അറിയാൻ ഹബീബായ തങ്ങളുടെ വായനാ ലോകത്തേക്കൊന്നു ചേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗ പ്രവാഹത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വഴിയാണ് റഹ്മത്തുൽ ലിൽആലമീൻ ഖായിദുൽ ഖുർറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു വലിയ ആബിദീങ്ങളുടെ നേതാവാണ്, വലിയ തഖ്വയുടെ ഉടമയാണ്. ഇദാ സുക്കിറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടാൽ ലാ യസാലു യബ്കി ഹത്താ യഖൂമ അന്നാസു വയതുർകൂ. ആളുകൾക്ക് തന്നെ
വേദന വന്നു പോകും. ഇതെന്തൊരു ലയനമാണ് ഹബീബിലേക്ക്, ഇതെന്തു ചേരലാണ് മുത്തുനബി തങ്ങളിലേക്ക്. ഹൃദയം പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലയിച്ചു ചേരുന്ന അനുരാഗത്തിന്റെ ലോകമാണ് സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ നാവുകൊണ്ടെങ്ങനെയാണ് മുത്തുനബി തങ്ങളുടെ പേരു പറയാൻ അർഹത? അവിടുത്തെ ജമാലുള്ള കമാലുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരു പറയാൻ നമുക്ക് യോഗ്യതയുണ്ടോ? നമുക്കവിടുത്തെ പേര് കേൾക്കുമ്പോഴുള്ള വികാരം എത്രമാത്രം ഈമാനികമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന്റെ മഹാത്മ്യം പറയാൻ ഇമാമിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ എത്രയാണ്! ആ പേരുകളുടെ വ്യാഖ്യാനങ്ങൾ പറയാൻ എഴുതപ്പെട്ട കൃതികൾ എത്രയാണ്! അതെല്ലാം അറിയുമ്പോഴല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢി വായിക്കാൻ തുടങ്ങുന്നത്. ആ ഹബീബായ തങ്ങളെ നമ്മളൊന്ന് ഹൃദയം ചേർത്ത് വെച്ച് സ്വലാത്ത് ചെല്ലാനുള്ള നഗരിയാണ് ഈ മജ്ലിസ്. നാളെ സ്വർഗീയ ആരാമത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു നിമിത്തമാക്കണേ അല്ലാ. ഇവിടെ വെച്ച് സയ്യിദന്മാരുടെ കൂടെ കൂടാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യം കൊണ്ട് നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലെത്താൻ അവസരമുണ്ടാകണം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ മജ്ലിസ് അതിന് കാരണമാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റും കൊണ്ട് വരുമ്പോൾ നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ നിക്ഷേപിക്കണം. സ്വലാത്തിന്റെ മജ്ലിസിൽ എല്ലാം എല്ലാം നടുവിലാണ്. ഇവിടെ എല്ലാം നമുക്കുള്ള പരിഹാരമൊന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേരുകയാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹരി ഔ റഷ്ഫൻ മിനദ്ദിയമീ. എല്ലാ ദാനങ്ങളുടെയും കേന്ദ്രം ഹബീബായ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നൽകുന്നത് ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, അവന്റെ ബഹുമാനം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നൽകുന്നവൻ അല്ലാഹു ആണ്, വിതരണം ചെയ്യുന്നത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ലോകത്തുള്ള എല്ലാ സ്ഥാനമാനങ്ങളുടെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും കവാടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവാടത്തിൽ നിന്നാണ് ലോകത്തെല്ലാ മഹാത്മ്യവും കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയില്ലേ, ലോകത്തെല്ലാ മഹാത്മ്യങ്ങളും കടന്നു വരുന്നത് നബി സല്ലല്ലാഹു തങ്ങൾ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഖിബിലയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു തആല അനുഗ്രഹിച്ചു തരുന്നതാണ് ഇതുപോലുള്ള മജ്ലിസുകൾ. മഹാന്മാരായ സയ്യിദന്മാർ നേതാക്കൾ ഇതെല്ലാം അനുഗ്രഹമാണ്. നമുക്ക് സ്വലാത്തു ചൊല്ലാനുള്ള ഒരു നിമിത്തമല്ലേ ഇത്? ഇങ്ങനെ ഒരു മജ്ലിസില്ലെങ്കിൽ, ഇത്തരം ഉന്നതരായ നേതാക്കളില്ലെങ്കിൽ നമുക്കെങ്ങനെ ആയിരം? ഒരുപാട് ആളുകളും ഇത്തരം മജ്ലിസിലേക്ക് വരുന്നത് ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറാനാണ്. അത് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലേക്ക് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. എന്നാൽ പ്രാമുഖ്യം നൽകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ വരുമ്പോൾ ആഖിറത്തിന്റെ വിജയമാണ്. ഇവിടെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം താൽക്കാലികമാണ്. രോഗമാവട്ടെ, നഷ്ടമാവട്ടെ, സാമ്പത്തിക പരാധീനതകളാവട്ടെ, എല്ലാം ഇവിടെ താൽക്കാലികമായ പ്രയാസങ്ങളാണ്.
എന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലുള്ള ഒരു രക്ഷയാണ് ഏറ്റവും വലിയ രക്ഷ. സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഒന്നാമത്തെ കാര്യമേതാണ്? നജാത്തുൽ ആഖിറ, പരലോകത്തെ രക്ഷയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ലോകമാകുന്ന സ്വർഗത്തിലൊന്ന് കടക്കണം. അവിടുത്തെ അത്യുന്നതമായ പദവിയാകുന്ന മുത്തുനബിതങ്ങളുടെ ചാരത്ത് ഒന്ന് എത്തണം. അവിടുത്തെ മഹനീയമായ ഹൗദിൽ നിന്നൊരു പാനീയം ലഭിക്കണം. അവിടുത്തെ ലിവാഉൽ ഹംദിന്റെ ചാരേ ഒന്ന് ചേരണം. ഹബീബായ തങ്ങളെ, ലോകത്ത് തങ്ങൾക്ക് എപ്പോഴും കടന്നു വരാനും ഏറ്റവും ആധികാരികമായി പ്രവേശിക്കാനും പറ്റുന്ന വീടാണല്ലോ അവിടുത്തെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ വീട്. എന്നിട്ടെന്തേ അവിടുന്ന് വേഗമങ്ങ് മടങ്ങുന്നത് തങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലയോ അലിയേ, നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന വിരിപ്പ് ഒരു പ്രൗഢിയുള്ള വിരിപ്പാണ്, അല്പം അലങ്കാരമേറിയ വിരിപ്പാണ്. ആ അലങ്കാരമുള്ള വിരിപ്പ് എൻ്റെ മകളുടെ വീട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് മടങ്ങുന്നതാണ് അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് വേണ്ടാത്ത ഒരു വിരിപ്പ് നമ്മുടെ വീട്ടിൽ വേണ്ട, തങ്ങൾ പറയും പോലെ ചെയ്തോളാം, അവിടുന്ന് വീട്ടിലേക്ക് വരണേ ഹബീബായ തങ്ങളെ. ഏത് വീട്ടിലെ ഏത് വിരിപ്പാണ് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാധാന്യം നൽകുന്നതിന്റെ മൂല്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മൺകട്ട കൊണ്ടുണ്ടാക്കി ഈത്തപ്പനെ ഓല കൊണ്ട് മേഞ്ഞ ഒരു വീട്, ആ വീട്ടിലെ ഒരു വിരിപ്പിന്റെ ലക്ഷണമാണ് മുത്തുനബിതങ്ങൾ പറയുന്നത്. എന്തിനാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭാഷണം നടത്തിയത്? ഏറ്റവും മുന്നിൽ നിങ്ങൾക്ക് വേണ്ട ആലോചന ഇവിടുത്തെ സുഖാഡംബരങ്ങളല്ല, ഇവിടെയുള്ള ക്ഷേമാശ്വര്യങ്ങളല്ല, ഇവിടെയുള്ള വിധാനങ്ങളല്ല, ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാണ്, നശിച്ചു പോകുന്നതാണ്. ഇവിടുത്തെ രോഗമായാലും ആരോഗ്യമായാലും താൽക്കാലികമായ ജീവിതമാണ്. ഇവിടെ സമ്പന്നനായാലും ദരിദ്രനായാലും നാലു നാളത്തെ വാസമാണ്. എന്നാൽ നാളെ പരലോകത്തെ ജീവിതമാണ് ശരിയായ ജീവിതം. ആ സ്വർഗ ജീവിതം നിങ്ങൾക്ക് നഷ്ടമാവല്ലേ? സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരുന്ന എൻ്റെ മുഹിബ്ബീങ്ങളോട് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ അജണ്ട എന്താണ്? അത് ആഖിറത്തിൻ്റെ അജണ്ടയാണ്. ഈമാനോടെയുള്ള ജീവിതമാണ്, ഈമാനോടെയുള്ള മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാണ്, അവിടുത്തോടുള്ള മഹബ്ബത്താണ്, ആ ഹബീബായ തങ്ങളിലേക്ക് അങ്ങ് ലയിക്കാനുള്ള ഒരു മോഹമാണ്. എൻ്റെ ഉമ്മബങ്ങന്മാരെ, ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ നിന്ന് നസീഹത്ത് കേൾക്കുമ്പോഴും തങ്ങളുടെ ദുആയിലേക്ക് നിങ്ങൾ ആമീൻ ചൊല്ലുമ്പോഴും എല്ലാം മനസ്സിൽ വേണ്ടത്, ഇവിടുത്തെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടത് മാറിക്കിട്ടണം, അതിലെല്ലാം ഉപരി അനന്തമായ ലോകത്തൊരു വിജയം വേണേ, അത് മറന്നുപോയിക്കൂടാ.
എല്ലാ വിജയത്തിന്റെയും നിദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി സ്വലാത്തിന്റെ മഹത്വം അയിമ്മത്തെ രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് വായിക്കുകയാണ്. ഏകദേശം 40 ഫവാഇദുകൾ ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കുകയാണ്. അൽഫായിദത്തുൽ ഊലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ ഗുണമേതാണ്? അൽ ഇംതിസാലു ലി അംരില്ലാഹ്, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണമേതാണ്? അൽ ഇംതിസാലു ബി അംരില്ലാ, അല്ലാഹു പറഞ്ഞതിനെ അനുസരിക്കലാണ്. സ്വലാത്തിന്റെ മജ്ലിസ് അലങ്കാരത്തിന്റെ മജ്ലിസ് അല്ല, കേവലമായ ഒരു സംഘാടനത്തിന്റെ മജ്ലിസ് അല്ല. ഇംതിസാലു അംരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പനയോടുള്ള ഒരു വിധേയത്വമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്ത് കൊണ്ടുള്ള താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ടോ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുന്നു. വഅന്നൽ മലായികത തുസല്ലി അലൈഹി ثم അമറ തആല അഹ്ലൽ ആലമി സുഫലി, ഭൂമിവാസികളായ ആളുകളോട് അല്ലാഹു തആല പറയും ബിസ്സലാത്തി വത്തസ്ലീമി അലൈഹി, നബി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന്. ലിയജ്തമിഅ സനാഉ അലൈഹി മിൻ അഹ്ലിൽ ആലമൈനിൽ ഉൽവി വസ്സുഫലി ജമീഅ, ഉപരിലോകവും ഭൂമിലോകവും ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലണേ, സലാം ചൊല്ലണേ, അതിനുവേണ്ടിയാണ് നിങ്ങളോട് സ്വലാത്ത് കൽപ്പിച്ചത്. ഇംതിസാലു അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് തഖ്വയാണ്. അപ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങുന്നത് തഖ്വയാണ്. ഇംതിസാലു അംരില്ലാഹി, അല്ലാഹുവിനെ അനുസരിക്കലാണ്. എത്ര വലിയ മഹത്വമാണ് ഖാലിഖാകുന്ന റബ്ബാകുന്ന പടച്ചവനോടുള്ള അനുസരണയാണ് സ്വലാത്തിന്റെ ഒന്നാമത്തെ ഫായിദ എന്ന് പറയുന്നത്. ഇത് മാത്രം വിശദീകരിക്കാൻ ഏറെ നേരം വേണം. ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ എണ്ണിപ്പോവുകയാണ്. അൽ ഫായിദത്തു സാനിയ, രണ്ടാമത്തെ മഹത്വം എന്താണെന്നറിയുമോ? മുവാഫഖതുഹു ജല്ല വഅല ബിസ്സലാത്തി അലൈഹി, അല്ലാഹു തആല ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒപ്പം ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടുകയാണ്. അല്ലാഹു തആല നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞില്ല, ഞാൻ നോമ്പെടുക്കുന്നുണ്ട് നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞില്ല, അല്ലാഹു തആല വർഷിക്കുന്നുണ്ട് നിങ്ങളും ചെയ്തോളൂ എന്ന് പറഞ്ഞ ഒരു അമലാണ് സ്വലാത്ത്. അത് മറ്റ് അമലുകൾ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഅലീമിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിയമങ്ങളെക്കാൾ മഹത്വമുള്ളതാണ്. ഇവിടെയാണ് അല്ലാമ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, അബൂ ലഹബ് എന്ന് പറയുന്ന അവിശ്വാസിയായ മനുഷ്യന് എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷയിൽ ലഘൂകരണമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈമാനില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ആനുകൂല്യം കിട്ടുമോ? ലാ യഖ്ബലുല്ലാഹു ഇല്ലാ മിനൽ മുത്തഖീൻ,
മുത്തഖീങ്ങൾക്കല്ലേ ഫലം കിട്ടൂ? അബൂലഹബ് മുത്തഖിയല്ലല്ലോ, മുഅ്മിനല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഈ ആനുകൂല്യം കിട്ടിയത്? അവിടെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് കാണാം, ഇജ്ലാലൽ ഖദരി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താന ബഹുമാനമാണ്, തങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നിയമത്തിനപ്പുറം ഉള്ള ഒരു ആനുകൂല്യം അബൂലഹബിന് കിട്ടാനുള്ള കാരണം. ഇജ്ലാലൽ ഖദരി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്ഥാനമാണ്. ആ തങ്ങൾ ആരാണെന്നറിയുമോ? ജിസ് തറഫ് ഉടുകയിതമുമെതം ആഗയാ ഉസ് നിഗാഹേ ഇനായത് പേ ലാക്കോ സലാം. നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്പം സലവാത്തുകൾ ചൊല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും ഓരോ അവസ്ഥകൾക്കും ഓരോ വിശേഷങ്ങൾക്കും ലക്ഷോപലക്ഷം സലാം ചൊല്ലുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവങ്ങൾക്ക് ലക്ഷം സലാം, തങ്ങളുടെ ഓരോ അവസ്ഥകൾക്ക് ലക്ഷം സലാം. മുസ്തഫ ജാന റഹ്മത്ത് പലാക്കോ സലാം, ശംഅ ബസ്മേ ഹിദായത്ത് പലാക്കോ സലാം. ഷഹരിയാരേ ഇറം താജുദാരേ ഹറം, നോബഹാരേ ഷഫാഅത്ത് പലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ പ്രപഞ്ചമാണ്, ഹിദായത്തിന്റെ കേന്ദ്രമായ നബി തങ്ങളുടെ മേൽ ലക്ഷോപലക്ഷം സലാം എന്ന് പറയുന്ന ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തുനബി തങ്ങളുടെ ഇരിപ്പിന്റെയും കിടപ്പിന്റെയും നടപ്പിന്റെയും കൈകളുടെയും കാലുകളുടെയും അവിടുത്തെ അവയവങ്ങളുടെ മഹാത്മ്യങ്ങളുടെ മുഴുവനും എണ്ണുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ജിസ് തറഫ് ഉടുകയി ദമ്മുമെതം ആഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് നോക്കിയാൽ ആ നോക്കുന്ന സ്ഥലം അനുഗ്രഹീതമായി മാറി, നോക്കുന്ന സ്ഥലം അനുഗ്രഹീതമായി മാറി. ആ നോട്ടത്തിന് ലക്ഷോപലക്ഷം സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു ആത്മാനുഭൂതിയല്ല, കേവലം ഒരു പ്രമേയമല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്, ആധുനികമായ മുഴുവൻ വിചാരങ്ങളുടെയും മുമ്പിൽ നിവാരണമാണ്. പുതിയ പുതിയ കണ്ടെത്തലുകളുടെ ലോകത്തും മുത്തുനബി തങ്ങളുടെ പരിഹാരമുണ്ട്. അതിനാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വലാകിർ റസൂലല്ലാഹു വഖാതമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അപ്ഡേഷനുള്ള പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശാസ്ത്രലോകത്ത് നടക്കുന്ന വലിയ വലിയ ഗവേഷണങ്ങളുണ്ട്, അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പരിഹാരങ്ങളുണ്ട്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ സ്പേസ് ഷട്ടിലിൽ സയന്റിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്, ചൊവ്വയുടെ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത്
ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ വിപ്ലവങ്ങൾ സാധ്യമാക്കി. ചൈന അതിന്റെ വാഹനം ലോഞ്ച് ചെയ്തതിൽ റഷ്യയും അമേരിക്കയും ഞെട്ടി നിൽക്കുന്ന ഒരു സമയത്താണ്. ഇന്ത്യ അവിടേക്ക് ഇതുവരെ പോയില്ല. ഇന്ത്യക്ക് വേറെ കുറെ ബഹിരാകാശ വിപ്ലവങ്ങളുണ്ട്. എന്നാൽ ആ ചന്ദ്രനോട് ചോദിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കുറിച്ച്. ആ ചന്ദ്രനും പറയാനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ കഥ പറയാനുണ്ട്. ഇതുപോലെ പ്രപഞ്ചത്തിലെ ഏതെല്ലാം ദിക്കുമുക്കുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ അവിടെയെല്ലാം ഹബീബായ തങ്ങളുടെ വിലാസം അടയാളപ്പെട്ട് കിടക്കുകയാണ്. കേവലം ഒരനുഭൂതിയല്ല, കേവലം ഒരു പ്രമേയമല്ല, ഏതെല്ലാം ആധുനികതയുണ്ടോ അതിന്റെ മുഴുവനും മുമ്പിൽ സംവദിക്കാനുള്ള പ്രമേയം തന്ന മുത്തുനബി തങ്ങൾ ജീവിച്ചിരിക്കുന്നത് വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ്. ഹലത് ഹേ രഹതേ ഹേ ഓ ആശിഖോ കേ സീനേമേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ മദീനയിലാണ് താമസിക്കുന്നത് എന്ന്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ശരിക്കും നിവസിക്കുന്നത് എവിടെയാണ്? മുഹിബ്ബീങ്ങളുടെ ഹൃദയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ താമസിക്കുന്നത്. ആശിഖീങ്ങളുടെ കൽബിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ സ്ഥാനമുള്ളത്. അപ്പോൾ ആ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ഒരു മഹിമ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുകയാണ്, അത് മറ്റൊരു അമലിനും നമുക്ക് കിട്ടാനില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം അതുങ്ങളിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. തങ്ങൾ അങ്ങനെ ഒരു തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. ഫസജദ ഫഅതാല സുജൂദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ദീർഘനേരം സുജൂദിൽ കടന്നു. ഹത്താ ഖിഫ്തു ഔ ഖശീതു അൻ യകൂനല്ലാഹു ഖദ് തവഫാഹു ഔ ഖബലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഈ സുജൂദിൽ വഫാത്തായോ എന്ന് ഞാൻ പേടിച്ചു പോകുന്ന അത്രയും നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ദീർഘനേരം സുജൂദിൽ അങ്ങ് കിടന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഏറെ നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് സുജൂദിൽ നിന്ന് ശിരസ്സുയർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, യാ മാലിക യാ അബ്ദുറഹ്മാൻ, ഓ അബ്ദുറഹ്മാനെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, തങ്ങളെ, തങ്ങൾ എത്ര നേരമായി സുജൂദിലാണ്? ആ ദീർഘമേറിയ സുജൂദ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. തങ്ങൾ അവിടുന്ന് ഈ സുജൂദിൽ തന്നെ വഫാത്തായോ? പ്രിയമുള്ളവരെ, ഞാൻ വായിക്കുന്നത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അപ്പോൾ പറയുന്നത്, ഖാല ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഖാല ലീ അലാ ഉബശ്ശിറുക. ഉടനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ എന്നോട് പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നോട് ചോദിച്ചു, അലാ ഉബശ്ശിറുക, ഓ ഹബീബായ തങ്ങളെ, ഒരു സുവിശേഷം പറയട്ടെ. എന്താണ് ആ സുവിശേഷം? മൻ സല്ലാ അലൈക സല്ലൈതു അലൈഹി വമൻ സല്ലമ അലൈക സല്ലംതു അലൈഹി. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞ സന്തോഷം എന്താണ്? ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു പറയുകയാണ്, ഞാൻ അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുമേ. അല്ലാഹു തആല അറിയിച്ചിരിക്കുകയാണ്,
ആരെങ്കിലും എന്റെ മേൽ തങ്ങളുടെ മേൽ സലാം ചൊല്ലിയാൽ അല്ലാഹു തആല അവർക്ക് സലാം നൽകുമേ. എന്നിട്ടിതേ ഹദീസിന്റെ മറ്റൊരു നിവേദനത്തിൽ കാണാം, ഫസജത്തു ലില്ലാഹി തആല ശുക്രാ, ഈ സ്വലാത്തിന്റെ സന്ദേശം അറിഞ്ഞപ്പോഴാണ് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ഞാൻ അതാ സുജൂദിലേക്ക് വീണുപോയത്. അല്ലയോ അബ്ദുറഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കുന്നു. അതിനുള്ള ഒരു വഴിയാണ് സ്വലാത്ത് സലാമുകൾ. അല്ലാഹു വർഷിക്കുന്നു എന്ന് പറഞ്ഞ ഒരു അമല് നമ്മളോട് ചേർത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. വേറെ ഒരു അമലും അങ്ങനെ ബഹുമാനം പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടില്ല. അൽഫായിദത്തു സാലിസ, മൂന്നാമത്തെ വിശേഷം എന്താണ്? മുവാഫഖത്തു മലായികതി ഫീഹാ, അല്ലാഹുവിന്റെ മലക്കുകളോടൊപ്പം നമ്മളൊരു അമല് ചെയ്യുകയാണ്. മലക്കുകൾ ചൊല്ലുന്നുണ്ട്, ചൊല്ലണേ മുഅ്മിനീങ്ങളെ എന്ന് നിങ്ങൾക്ക് ചേർത്തു തന്ന ഒരു ആനുകൂല്യമാണ്. അതാണ് ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉപ്പയിൽ നിന്ന് നിവേദനം ചെയ്യുന്നത്. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സ്വല്ലാ അലൈയ സ്വലാത്തൻ ലം തസലിൽ മലായികത്തു തുസല്ലി അലൈഹി മാ സ്വല്ലാ അലൈയ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് സ്വലാത്തു ചൊല്ലി സ്വലാത്ത് വർഷിക്കുന്നതാണ് എന്ന മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള ബഹുമാനമാണ്. മാമിൻ അബദി യുസല്ലി അലയ്യ ഇല്ലാ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു മാദാമ യുസല്ലി അലൈ. നമ്മൾ ഇവിടെ ഇരുന്ന് ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും മലക്കുകൾ നമുക്ക് സ്വലാത്ത് വർഷിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് അനുഗ്രഹം നേരുന്നുണ്ട്. ഇത് ഈ സ്വലാത്തിന്റെ മൂന്നാമത്തെ ഒരു മഹത്വമാണ് ഇവിടെ എണ്ണുന്നത്. നാലാമത്തെ ബഹുമാനം എന്താണ്? 40 ബഹുമാനം എണ്ണി പറഞ്ഞ അയ്മത്തിന്റെ ക്രമത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നാലാമത്തെ ഒരു ബഹുമാനം എന്താണ്? അല്ലാഹുവിൽ നിന്നുള്ള 10 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമേ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ ഔ സ്വല്ലല്ലാഹു അലൈഹി അശറാ, ഒരു സ്വലാത്ത് മുത്തു നബി തങ്ങളുടെ മേൽ ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുമേ. നമ്മൾ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് വേറെ ഒന്നും കിട്ടിയില്ല, വേറെ ഒന്നും ഇവിടെ കാണാനില്ല, കേൾക്കാനില്ല. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വലിയ ഒരു അമലിലാണ് നമ്മൾ വന്നു ചേരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ നമ്മുടെ സാദാത്തുക്കൾക്ക് എന്തെല്ലാം അനുഗ്രഹമാണ് ലഭിക്കാനുള്ളത്! ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലാനുള്ള കാരണക്കാരായി അവർ മാറി എന്നത് മാത്രം മതി അവരുടെ പദവി ഉണ്ടാവാൻ. വേറെ ഒരു പദവിയും വേണ്ട. ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലാനുള്ള കാരണക്കാരായി അവർ മാറി എന്നത് മഹാന്മാരായ സയ്യിദന്മാരുടെ സ്ഥാനത്തിന്, നേതാക്കളുടെ സ്ഥാനത്തിന് അത് മതി. ബാക്കിയൊന്നും നിങ്ങൾ പരിഗണിക്കാൻ മനസ്സ് വന്നില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് ആലോചിച്ചാൽ ബോധ്യമുള്ള കാര്യമല്ലേ? ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾ ഉപ്പാപ്പയുടെ ആയിരക്കണക്കിന് മജ്ലിസിലൂടെ 10,000,000 ലക്ഷക്കണക്കിന് ആളുകൾ എല്ലായിടത്തുനിന്നും ചൊല്ലുന്ന സ്വലാത്തുകൾ നോക്കിയാൽ കോടിക്കണക്കിന് സ്വലാത്ത് നബിതങ്ങളുടെ മേൽ വർഷിക്കുകയാണ്. അതിന് കാരണം ആരാണ്? മഹാനരായ സയ്യിദവർഗളാണ്.
ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പ മഹാനവറുകൾ സാരഥ്യം കൊടുത്ത മജ്ലിസുകൾ വന്നപ്പോൾ അത് സ്ഥാപിതമായപ്പോൾ ആയിരക്കണക്കിന് മജ്ലിസുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി കോടിക്കണക്കിന് സ്വലാത്ത് വരികയാണ് ഇലാ മദീനത്തി റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വരുന്ന സ്വലാത്തിൻ്റെ എണ്ണം എത്രയാണ്? ഒരു നന്മ ഒരാൾ കാരണമായി വന്നാൽ ആ നന്മയുടെ ഒരു പ്രതിഫലം കാരണക്കാരനായ ആൾക്കുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന സഹോദരന്മാര് ചൊല്ലുന്ന കോടിക്കണക്കിന് സ്വലാത്തുണ്ട്. നേരത്തെ എന്നോട് സംഘാടകരിൽ ഒരാളായ ഒരാൾ വ്യക്തി എന്നോട് പറഞ്ഞു, ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി സഹോദരിമാർ ദശലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലിയിട്ട് വന്ന് തങ്ങൾ പാപ്പയെ കൊണ്ട് ദുആ ചെയ്യിക്കാറുണ്ടേ. ആ സ്വലാത്തിൻ്റെ മുഴുവനും ഒരു വിഹിതം ചെന്നു ചേരുന്നതാർക്കാണ്? മഹാനരായ തങ്ങളവർക്കാണ്. അത് തന്നെ പോരെ, കഫാബിഹി ഫഖ്റാ, താനമാനത്തിന് അത് തന്നെ പോരെ. മുഅ്മിനീങ്ങളെ, ഒരാൾ കാരണമായി ഒരുപാട് അനുഗ്രഹങ്ങളുടെ വർഷങ്ങൾ വന്നാൽ കാരണക്കാരായ ആളുകളുടെ സ്ഥാനമെത്രയാണ്? അതു തന്നെയാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ള വലിയ സൗഭാഗ്യം. നമ്മൾ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരത്തിൻ്റെയും ഒരു മിസലി സവാബ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദിന്, നമ്മുടെ ഇമാമായ ഇമാമുനു ശാഫിഈ തങ്ങൾക്ക്, അവിടുത്തെയും എല്ലാം നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ ഇവിടെ നമ്മൾ ഓരോരുത്തരും ചൊല്ലുന്ന സ്വലാത്തിൻ്റെ ഒരു വിഹിതം മഹാനരായ സയ്യിദ് അവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. കാരണം ഈ സ്വലാത്തിന് കാരണം അവിടുന്നാണ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع الله أكبر ولله الحمد അൽഹംദുലില്ലാ. ആദരണീയരായ സയ്യിദ് അവർ നമ്മുടെ വേദിയിൽ ആധികാരികമായ നേതൃത്വത്തിനും സ്വലാത്തിൻ്റെ സാരഥ്യത്തിനും എത്തിച്ചേർന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനിയും ഖൈറായ മജ്ലിസിൽ കണ്ടുമുട്ടാനും പറയാനും കേൾക്കാനും അല്ലാഹു സ്വീകരിക്കുന്ന വിധം ആകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. آخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله.